കൂടെ ഒരു 50 ഗ്രാം വെളുത്തുള്ളിയും ഒരു 50 ഗ്രാം ഇഞ്ചിയും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിനി കൂടുതൽ ക്വാണ്ടിറ്റി തയ്യാറാക്കണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരേ അളവിലെടുത്താൽ മാത്രം മതി. ഇനി ഇഞ്ചിയെല്ലാം ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ മുറിച്ചിട്ട് കൊടുത്താലും മിക്സിയിൽ നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ ഇഞ്ചിയൊക്കെ ഞാനൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരൊട്ടും വെള്ളയുറപ്പില്ലാത്ത ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് അരച്ചെടുക്കാം. ഇതാ കണ്ടില്ലേ, ഇത്രയൊന്ന് ചതച്ചെടുത്താൽ മതി ആദ്യം. അപ്പോൾ ഇനി ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കണം. അപ്പോൾ ഉപ്പ് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്താലും മതി. പിന്നെ വേണ്ടത് ഒരു 3-4 ടീസ്പൂൺ എണ്ണയും കൂടി ചേർക്കണം. അതേതെങ്കിലും റിഫൈൻഡ് ഓയിലായിരിക്കും ഏറ്റവും നല്ലത്. അതില്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താലും മതി. ഇനി നമ്മളിത് ഉപ്പ് ചേർത്തിട്ടാണ് അരയ്ക്കുന്നതെങ്കിൽ നമ്മളിത് കറിക്കൊക്കെ ചേർക്കുന്ന സമയത്ത് ഉപ്പിടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഉപ്പ് കൂടി പോകരുത് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉപ്പും എണ്ണയും ചേർത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തയ്യാറാക്കിയാൽ 1 മാസം വരെ ഒരു കേടും കൂടാതെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. ഞാനിവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒരല്പം പോലും വെള്ളം ഒഴിക്കാൻ പാടില്ല. നിങ്ങൾക്ക് കുറച്ചുകൂടി കട്ടി കുറയ്ക്കണമെങ്കിൽ ഒരല്പം കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. അല്പം പോലും വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഇനി നമുക്ക് ഒട്ടും വെള്ളം നനവില്ലാത്ത ഒരു ഗ്ലാസ് ജാറിലേക്ക് ഈ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മാറ്റാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു ഗ്ലാസ് ജാറ് തന്നെ മാറ്റണം. ഒരിക്കലും ഒരു പ്ലാസ്റ്റിക് ജാറ് ഉപയോഗിക്കരുത് കേട്ടോ. കഴിവതും പ്ലാസ്റ്റിക്കുകൾ മാറ്റിയിട്ട് ഇനി ഇതുപോലുള്ള ഗ്ലാസ് ജാറുകൾ തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ഞാൻ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഈ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഇനി നന്നായിട്ട് അടച്ച് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കണം. ഇനി നമ്മൾ ആവശ്യത്തിന് ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒട്ടും നനവില്ലാത്തൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് വേണം ഇതിൽ നിന്ന് എടുക്കാനുള്ളത്. അപ്പം നമ്മളിത് ആവശ്യത്തിന് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തതിന് ശേഷം നന്നായിട്ട് അടച്ച് അപ്പോൾ തന്നെ തിരിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയാണ് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തയ്യാറാക്കിയതെന്ന്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, ആവശ്യത്തിന് ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ ജോലി എളുപ്പമാക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ചേ